السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا رب تمن بالخير والسعادة بهماني الله നല്ല ഒരു പ്രഭാതത്തിലാണ് ഞാനും നമ്മളും. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല പ്രഭാതങ്ങളിലൂടെ ആഫിയത്തോടുകൂടെ മുന്നോട്ട് പോവാൻ, ദീനിന്റെ ഖാദിമികളായി മുന്നോട്ട് പോവാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖൈറിന്റെ അഹ്ലുകാരും നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ വജ്ജിഹ്നാ ഇലൽ ഖൈർ വജ്ജിഹിൽ ഖൈറ ഇലൈനാ യാ അർഹമർ റാഹിമ. പരിശുദ്ധമായ ഒരു മാസം ദുൽഹജ്ജ എന്തുകൊണ്ടും പ്രാധാന്യതയുള്ള ഒരു മാസമാണ്. ഓരോ മാസങ്ങളിലും ഓരോ പ്രാധാന്യങ്ങൾ ഉണ്ടാവും. ഇവിടെ ഹജ്ജ് എന്ന ആ ഒരു പ്രധാന കർമ്മം നിർവഹിക്കാൻ പറ്റിയ ഒരു മാസവും ഒരു ദിവസവും ഈ ഒരു മാസത്തിൽ അല്ലാതെ ഒരു വർഷത്തിൽ കഴിയില്ല. മറ്റെന്തിനും കഴിയും, ഇത് കഴിയില്ല. ആ നിലയിൽ ആ ദിവസത്തിന് ഒരു മഹത്വം ഉണ്ട്. നമ്മളത് കാത്തു പ്രതീക്ഷിച്ചിരിക്കുകയുമാണ്. ഓരോരുത്തരുടെയും മനസ്സിനകത്ത് ഓരോ സമയങ്ങളിലും സന്ദർഭങ്ങളിലും പ്രാർത്ഥനയിൽ അത് വേണം താനും. കാരണം ഏതൊന്നിനും പ്രതിവിധി അത് പ്രാർത്ഥന തന്നെയാണ്. നമുക്ക് വലിയ മാരകമായ പ്രശ്നങ്ങൾ വന്നു, വലിയ രോഗങ്ങൾ വന്നു, പലതും സംഭവിച്ചു. പക്ഷെങ്കിൽ അവിടെ ഒക്കെ അതിനെ മറികടക്കാൻ നമ്മുടെ മുമ്പിലുള്ളത് പ്രാർത്ഥന തന്നെയാണ്. അത് പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ ഇഖ്ലാസോട് കൂടെ ഉള്ള പ്രാർത്ഥനയാകുമ്പോൾ ആ പ്രാർത്ഥന ഉപകരിക്കും. അങ്ങനെയാണ്. ഇനി ആള് വലിയ മേന്മയിലൊന്നും അല്ലെങ്കിലും സ്വീകരിക്കുന്ന പ്രാർത്ഥനയുണ്ട്, അത് ഇജാബത്തും ഉണ്ടാവും. മളൂമിന്റെ പ്രാർത്ഥന, അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന, വലൗകാന കാഫിറൻ ഔ ഫാജിറൻ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ആള് വിശ്വാസിയല്ല, അതല്ലെങ്കിൽ ആ ആള് നല്ലണപ്പിൽ നടക്കുന്ന ആളല്ല, പക്ഷെങ്കിലും അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ലൊൽമ ചെയ്യാൻ പോയാൽ ലാലിമിനിക്ക് അതിന്റെ പ്രതികരണം ഏറ്റുവാങ്ങേണ്ടി വരും. ഇതുമുണ്ടും, ഇതും പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. വളരെ വ്യക്തമാണ്. നമ്മൾ പലപ്പോഴും പലവരും അത് അനുഭവിച്ചവരുമായിരിക്കും. ഈ മളൂമിന്റെ പ്രാർത്ഥന സ്വീകാര്യയോഗ്യമാണ് എന്നത് നമ്മൾപ്പെട്ട ഏറെക്കുറെ പലവർക്കും അത് പരിചയം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ കൺമുമ്പിൽ എന്ന പോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. വിദേശത്താവുമ്പോ കുറഞ്ഞ കാലം ഒരു കച്ചവടം ചെയ്തിരുന്നു കടയിൽ, ഉഷാറാക്കിയിട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അതിന് കുറച്ച് പ്രയാസം മാനസികമായിട്ട് തോന്നുകയാണ്. കാരണം കളവ് പറയാതെ ഒരു കച്ചവടം നടത്താൻ കുറച്ച് പ്രയാസമുണ്ട്, അത് കച്ചവടക്കാർക്കൊക്കെ അറിയും. അങ്ങനെ വന്നപ്പോ പിന്നെ ഞാൻ അതിന് മാറി. ഏതാവട്ടെ, അങ്ങനെ ഉള്ള സമയത്ത് അടുത്തുള്ള വീട്ടിൽ നിന്ന്, അറബി വീട് അതായിരിക്കും അടുത്തുണ്ടാവുക അവിടെ കൂടുതലും, അപ്പൊ അവിടുത്തെ ഒരു സെർവന്റ് കാലത്ത് സാധനം മേടിക്കാൻ, അതല്ലെങ്കിൽ ആരെങ്കിലും കുട്ടികളൊക്കെ കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വന്നിട്ട് സാധനം മേടിച്ചിട്ട് പോവും. അവിടെ ഇടക്ക് വരും. ഒരു ദിവസം രാവിലെ നോക്കുമ്പോ ശരീരത്തില് ചുടുവെള്ളം പാർന്ന് പൊള്ളലേറ്റിട്ട് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് കണ്ടു. ഞാൻ ഇമാമായി നിസ്കരിക്കുന്ന പള്ളിയുടെ വാതിലൊക്കെ വന്നിട്ട് ഭയങ്കര കരച്ചിൽ കേട്ടു.
നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ, കാരണം അവിടുത്തെ നിയമങ്ങൾ അങ്ങനെയല്ലേ. ഏതായാലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് അവിടെ നിന്ന് പറഞ്ഞപ്പോ അവരതിന് വഴി കണ്ടെത്തി, ഹോസ്പിറ്റലിലേക്ക് അവർ കൊണ്ടുപോയി. പക്ഷെങ്കില് ഈ വെള്ളം ഒഴിച്ചത് ഈ വീടിന്റെ ആളാണ് എന്ന് പറഞ്ഞാല് ആ വീട്ടിലെ അറബിച്ച് എന്ന് നമ്മുടെ ഭാഷയിൽ പറയാം. അവരെന്തോ പറഞ്ഞത് കേട്ടാതെ അങ്ങനെയാണ് ചെയ്തത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പോഴേക്കിന് അവിടുന്ന് വേറൊരു വണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി വരും. എന്താണ് കാര്യം എന്നറിയോ, ഈ വെള്ളം, തിളച്ച വെള്ളം ഇവരുടെ തലയിലൂടെ പുറത്തൂടെ ഒഴിച്ച് അത് പൊള്ളിയോടി ഇത് ഓടി, അതിൽ അരിശം തീരാതെ ഇവള് നക്കി വീണ്ടും അതിലൂടെ തന്നെ ആ ഓടിയ സ്ഥലത്തൂടി വരും. ഓടിമാട വെള്ളമായിരുന്നു, ആ വെള്ളത്തിൽ വഴുതി വീണ് ഊര പൊട്ടിപ്പോയി, ഊര മുറിഞ്ഞുപോയി. അപ്പൊ ആ എഴുതി വരുമ്പോൾ പള്ളിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് കൈ ഉയർത്തിയിട്ടും ഉയർത്താതെയൊന്നും ആ ഷർത്തൊന്നും അറിയില്ല. എന്നാലും ആ സർമെന്റ് ദുആ ചെയ്യുന്ന ഞാൻ കേട്ടു. ഇതിനുള്ള ഉത്തരം ഇപ്പൊ തന്നെ കൊടുക്കണേ എന്നാ പറയുന്നത്. അത് അപ്പൊ അങ്ങ് ഫലിച്ചു. വാസ്തവത്തില് അവരത്തെ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്നാലും അക്രമമാണെങ്കിൽ അതിന്റെ പ്രതിഫലം അങ്ങനെയാണ് കിട്ടുക. അതുകൊണ്ട് ആ ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് എത്ര ഉയർന്ന തലത്തിലെത്തിയ ആളുകളാണെങ്കിലും ഏത് സ്റ്റേജിലെത്തിയ ആളുകളാണെങ്കിലും അത് പെട്ടെന്നായിരിക്കും ഫലിക്കുക. വേദനിപ്പിക്കാൻ പാടില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. ഒരാളെ ഒരു രീതിയിലും വേദനിപ്പിക്കാൻ പാടില്ല. ആ വേദന അതിന്റെ പ്രത്യുത്തരം സ്വീകരിക്കാതെ നമുക്ക് ഇവിടുന്ന് പോവാൻ കഴിയില്ല എന്നുണ്ട്. പറഞ്ഞു വന്നത് പലതിനും പ്രതിവിധിയായിട്ട് നമ്മുടെ മുമ്പിൽ ഉള്ളത് പ്രാർത്ഥനയാണ് എന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നാൽ ഭൗതികമായ ദുനിയാവിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടും പ്രാർത്ഥിക്കണം. ഇപ്പൊ കഠിനമായൊരു രോഗമാണ്, ഈ രോഗത്തിന് ചികിത്സിക്കണം, അതതിന്റെ ഭൗതികമായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ചെയ്തിട്ട് അതിന്റെ കൂടെ പ്രാർത്ഥന, മുമ്പിലും പ്രാർത്ഥന ബാക്കിലും പ്രാർത്ഥന അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണല്ലോ എല്ലാറ്റിനുള്ള കഴിവും അതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തി കൊടുത്തിട്ടാണ് ഇബ്രാഹിം നബി ഉസ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കഅബ എന്ന ഗേഹം പുനർനിർമ്മിക്കുന്നത്. യൂഹന്ന നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ വെള്ളപ്പൊക്കത്തിന് ശേഷം പിന്നെ നിർമ്മിക്കുന്നത് അവരാണല്ലോ. എന്നാൽ അന്ന് തന്നെ അത് നേരാക്കാമായിരുന്നല്ലോ എന്ന് നമുക്ക് ആലോചിക്കാം. പക്ഷെ അതിന്റെ ടൈം ഇപ്പോഴാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി എന്ന പോൽ ഒരു പ്രാർത്ഥന അവിടെ, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം, ഇത് ഞങ്ങളിന്ന് സ്വീകരിക്കണമേ റബ്ബേ എന്നാണ് അവിടെ പ്രാർത്ഥിച്ചത്. കാരണം ആ സ്വീകരിക്കണേ എന്ന ആ തഖബ്ബൽന എന്ന് പറഞ്ഞ പ്രാർത്ഥനയിലൂടെ കാണുന്നത് ഒരു മകന് വേണ്ടിയിട്ടാണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ പ്രവാചക പരമ്പരയിലെ ഉമ്മത്തുകളാണ് പിന്നെ ഇത് ഏറ്റെടുത്തുകൊണ്ട് പിൻ കാലഘട്ടങ്ങളിൽ വരുന്നത്. പക്ഷേ ആ പ്രവാചകനാണ് ഇവരുടെ മുമ്പ് അള്ളാഹു സൃഷ്ടിക്കപ്പെട്ട റൂഹും അതാണ്, പ്രകാശവും അതാണ്. അപ്പോൾ ആ പ്രാർത്ഥന അവിടെ അത് ഫലവത്തായി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ മഹത്തായ ഈ മാസത്തിന്റെ വിടപറയൽ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ വരും മാസങ്ങളെ നമ്മൾ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ആ പരിശുദ്ധമായ ഹജ്ജ് എന്ന കർമ്മം നമ്മൾ നിർവഹിച്ചിട്ടില്ല എന്നവരുണ്ടെങ്കിൽ പ്രത്യേകമായ പ്രാർത്ഥന നമ്മൾ കൊടുക്കുക. ആ പ്രാർത്ഥന കൊണ്ട് നമുക്കത് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെയാണത് കഴിയുക. പല ആളുകൾക്കും പല രീതിയിലുള്ള പ്രയാസങ്ങൾ, മരണങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവപ്പെടുന്നവരുണ്ട്. അവരും ക്ഷമിക്കുക എന്നതാണ് അതിന്റെ ഒന്നാമത്തെ മരുന്ന്. രണ്ടാമത് അതിന്റെ പ്രാർത്ഥനയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതും, പ്രാർത്ഥന അതിനു പറ്റിയ സൂഫിയാക്കളായ ആരിഫീങ്ങളായ നല്ല ആലിമീങ്ങളായ ആളുകളെ കണ്ട് അവരടുക്കൽ നിന്നുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട്. അത് കിട്ടും, അതിലൂടെ നമുക്ക് മാറ്റങ്ങളും കിട്ടും. നമുക്കറിയാം ഇസ്തിആദത്താണ് അതിനുള്ള മരുന്നായിട്ട് പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്തത്. മുഅവ്വിദത്തൈനി, കാവൽ തേടുന്ന രണ്ടൊരു സൂറകളാണ് അവിടെ ഇസ്തിആദത്ത്. അതിനകത്തൊരു പ്രാർത്ഥനയാണ്. ഉൽ നബിയെ തങ്ങൾ പറയുക, അഊദു ബി റബ്ബിന്നാസ്, ജനങ്ങളുടെ നാഥനോട് ഞാൻ കാവൽ തേടുന്ന ഒരു പ്രാർത്ഥനയാണ്. അവിടെയും അതൊരു പ്രാർത്ഥനയാണല്ലോ. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു പ്രാർത്ഥനയാണ്.
അപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു അർത്ഥമുണ്ട്. മരണമാണെങ്കിലും അതിൽ നിന്ന് മുക്തത രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം അത് പ്രാർത്ഥന. അത് അതിനു പറ്റിയ ആളുകളെ സമീപിച്ചുകൊണ്ട് അതിന്റെ നല്ല ഉൾക്കാഴ്ചയുള്ള ആരിഫ്യങ്ങളായ ആളുകളാണെങ്കിൽ കുലൂബുൽ ആരിഫ്യനിലും സ്ഫടിക സമാനമായ ഹൃദയവിശാലതയുള്ള ആളുകളായിരിക്കും അവർ. അവരെ കണ്ടുകൊണ്ട് ദുആ ചെയ്യിപ്പിക്കുമ്പോൾ ആ ദുആ പെട്ടെന്ന് അതിന് ഇജാബത്ത് കിട്ടും. അത് ഇവർക്കും കിട്ടും, നമുക്കും കിട്ടും. അവിടെയാണത് ചെന്ന് കിടക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒരുപാട് ഉള്ളതും ഇല്ലാത്തതുമായ കുറെ പണികളുണ്ട്. അത് നമുക്ക് അത്യാവശ്യമില്ല. കോഴിയെ പിടിക്കലും അതിന്റെ കഴുത്തിൽ പിടിക്കലും ഉഴിഞ്ഞെടുക്കലും അങ്ങനെ പോലെ ആണ്ട് പോയാൽ കുറെ പണികൾ ഉണ്ടാവും. പാറ്റലും ഉത്തരവും എന്തൊക്കെയോ പറയാം, അതിന്റൊന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ പരിശുദ്ധമായ ആദർശത്തിന്റെ ശരിക്കുള്ള വശങ്ങളുണ്ട്. അത് അതിൻ്റെതായ രൂപത്തിലായിരിക്കണം ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും അതിന്റെ കൂടെ മദഹു റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ചൊല്ലിക്കൊണ്ട് അത് ആ ബന്ധമാണ്, പ്രവാചകനോടുള്ള സ്നേഹം അവിടെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വരാൻ കാരണം പ്രവാചകനാണ്. ആ പ്രവാചകനെ ഓർത്തുകൊണ്ടുള്ള സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് നമുക്ക് ഇജാബത്ത് കിട്ടും. അതിന് അവിടേക്ക് എത്താത്തത് കൊണ്ടാണ്, നമ്മൾ അങ്ങോട്ട് എത്താത്തത് കൊണ്ടാണ്, അതിന്റെ ആ വഴിയിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അതിന്റെ ആഴത്തിലേക്ക് നമ്മൾ എത്താത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പല രോഗങ്ങൾക്കും ശിഫ കിട്ടുന്നത് മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്താൽ തന്നെയാണ്. അതിന്റെ തുടക്കവും അതിന്റെ നടുവിലും അതിന്റെ അവസാനവും ഒക്കെ സ്വലാത്തുകളെ കൊണ്ടാണ്. അതൊക്കെ ഒരു പ്രാർത്ഥനയുമാണ്, അവിടെയുമാണ് സ്വലാത്തുമാണ്, അത് പ്രാർത്ഥനയുമാണ്. സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ അതിലൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ അള്ളാഹുവിന്റെ കൃപകൾ അത് ഉണ്ടാവട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് രക്ഷ, നമുക്ക് വിജയം, നമുക്ക് ഉയർച്ച കിട്ടുന്നത്. മാത്രവുമല്ല ആ പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് നമ്മോട് പറഞ്ഞ ചില മാധ്യമങ്ങളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആലക്ക് ചില ഇസ്മുകളുണ്ട്. ആ ഇസ്മുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്നാണ്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും സുബഹയുടെ നമ്മുടെ നിസ്കാരം പ്രാർത്ഥന, അതിന്റെ ശേഷം നമ്മൾ അസ്മാഉൽ ഹുസ്ന ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ നമ്മൾ അതിന് ഒരുങ്ങിയത്. നമ്മുടെ മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അദ്ക്കാർ ബുക്കിലും അതിന്റെ വിശദീകരണ പുസ്തകത്തിലും അതിന്റെ വിശദീകരണങ്ങളുണ്ട്. ചെയ്യുന്നവരായിട്ട് ഒരുപാട് ആളുകളുമുണ്ട്, ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരത് ശ്രദ്ധിക്കുക, മറ്റുള്ളവര് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക, ഒരു ഗുണം കിട്ടും. ഒരു ഹൈറ് നമ്മൾ മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുക്കുകയും അവരത് ചെയ്യുകയും ചെയ്താൽ അതിന്റെ ഒരു ഗുണം നമുക്കും കിട്ടും. ഒരു ഹൈറ് അറിയിച്ചു കൊടുത്ത ആൾക്ക് അത് ചെയ്തവനെ പോലെയുള്ള പ്രതിഫലം ഉണ്ടെന്നാണ്. അപ്പോൾ കഴിവതും ആളുകളിലേക്ക് എത്തിക്കുകയും അവരെ അത് പ്രോത്സാഹിപ്പിക്കുകയും അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കുകയും ചെയ്യുക, അത് നടക്കും. നമ്മൾ അതിന് മനസ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ നെയ്യത്ത് നന്നാക്കണമെന്നുള്ളു. ഇപ്പൊ നമ്മുടെ പുസ്തകം നമ്മൾ പലവരിലേക്കും എത്തിക്കുന്നുണ്ട്, അവര് അങ്ങനെ ഏതാനും കിട്ടിയപ്പോൾ കൊടുക്കുക, അങ്ങനെയല്ല. അവരും അത് ചെയ്യട്ടെ, അങ്ങനെ അവരും അത് ചെയ്യട്ടെ. നല്ല മനസ്സോടുകൂടി നമ്മൾ അത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ അറിയാതെ നമ്മളിലും മാറ്റങ്ങൾ ഉണ്ടാവും, നമ്മളുടെ പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു മാറ്റവും റബ്ബ് തന്നുകൊണ്ടിരിക്കും, അത് ഉറപ്പാണ്. അത് അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ പെട്ടതാണല്ലോ. അപ്പോൾ ആ അസ്മാഉൽ ഹുസ്ന ഓതുക, അങ്ങനെയാണ്. വലിയ ആഘാതങ്ങളുള്ള വലിയ പ്രയാസങ്ങളുള്ള അവസ്ഥകളിലൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്, ഡെലിവറിയുടെ സമയത്തായിട്ടുണ്ട്, കുറെ പ്രയാസങ്ങൾ വരുന്നുണ്ട്, ബേജാറും വെപ്രാളവും അപ്പോൾ കാണിക്കേണ്ട കാര്യമില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ അതിനുള്ള ഒരുക്കങ്ങളിലൂടെയാണല്ലോ നമ്മൾ പോവേണ്ടത്. ഒരു 11 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന അതോ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുമൊക്കെ പടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോവിഡ്, എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ വരുന്നു എവിടെ പോകുന്നു ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ ആരും ധൈര്യത്തോടുകൂടെ എനിക്കതൊന്നും കിട്ടൂല എന്ന് പറയാൻ ഇപ്പം ആർക്കും ധൈര്യമില്ല, ഏഴ് വരും ഏഴ് പോകുന്ന അറിയില്ല. പക്ഷേ പലതിനും മാറ്റത്തിനും ശക്തതക്കും നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട് പ്രാർത്ഥന. ആ പ്രാർത്ഥന അസ്മാഉൽ ഹുസ്ന കൊണ്ടായിക്കോട്ടെ, ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദൂബിയ, അത് ദുആ ചെയ്യുക. ആ അസ്മാവ് കൊണ്ട് വെച്ചിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അത് മുഴുവൻ ചെല്ലാൻ കഴിയുന്നില്ല എങ്കിൽ പോലും
അല്ലാഹ് എന്ന ദിക്ർ ഒരു 100 പ്രാവശ്യം ചൊല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്കറിയാം, ഖുൽ ഹുവല്ലാഹു അഹദ് നമുക്കറിയാം. ഒന്നും അറിയാത്ത ഉമ്മമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ നിന്നായിരിക്കണം എന്ന് മാത്രം. അങ്ങനെയാകുമ്പോൾ അതിനൊക്കെ ഫലം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ആവട്ടെ, ചികിത്സകൾ വേണം, അത് അതിന്റെ മറ്റൊരു വശമാണ്. പക്ഷെ അതിലും വിജയിക്കണമെങ്കിൽ ഇത് ആവശ്യമാണ്. അങ്ങനെയാണ്, അത് വേണം. അതോടുകൂടെ ഓപ്പറേഷൻ ചെയ്യേണ്ട കേസാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം. പക്ഷെ ആ ഓപ്പറേഷൻ സക്സസ് ആവാനും അതില് പൂർണ്ണാരോഗ്യം തിരിച്ചു കിട്ടാനും കൂട്ടത്തിൽ ദുആ ചെയ്യണം. അങ്ങനെയാണ്, ഭക്ഷണം കഴിക്കണം. ആ കഴിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയാണ്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും ഒരു പ്രാർത്ഥനയാണ്. ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ നേരാവണ്ണം ആവണം, അതിനാണ് ആ പ്രാർത്ഥന. ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഴുതും ബിസ്മു ഓതുന്നു. ഓതിയതിന് ശേഷം അരിഭക്ഷണമാണെങ്കിൽ ഒരു സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകതയുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്, അല്ലെങ്കിലും ചൊല്ലാമെന്നുണ്ട്. അതൊരു 3 പ്രാവശ്യം നമ്മളത് ചൊല്ലിയിട്ട് ഭക്ഷണത്തിലേക്ക് ഇരിക്കുകയാണെങ്കിൽ അതാ ഒരു പ്രാർത്ഥന. അവിടെ മുതൽ സ്വലാത്ത് ചൊല്ലിയപ്പോൾ ഒരു പ്രാർത്ഥന. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, മുഴുവൻ പറയണം. അൽഹംദുലില്ലെങ്കിലും പറയണം. ഇത് ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ്. സ്വന്തമായിട്ടും കൂട്ടമായിട്ടും കിട്ടാവുന്ന ഒരു നേട്ടമാണ്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, എനിക്ക് യാതൊരു ശക്തിയും കഴിവുമില്ല. അതാണ് അവിടെയും ആ പ്രാർത്ഥനയാണ്. എവിടെയും അങ്ങനെയാണ് നമുക്ക് രക്ഷയുള്ളത്. ആ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അത് നമ്മോട് പറഞ്ഞത്. ആ വീട്ടിന്റെ അകത്തേക്ക് പ്രവേശിക്കും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പ്രാർത്ഥന ഇല്ലാത്തത്. അതുകൊണ്ട് എന്തിന്റെയും രക്ഷാ കവചമായിട്ട് നമ്മുടെ കയ്യിലുണ്ടാകുന്ന പിടി അത് പ്രാർത്ഥനയാണ്. എന്നാൽ ഈ പ്രാർത്ഥനയെ നിസാരവൽക്കരിക്കുകയും അതിനെ പരിഹാസത്തോടുകൂടെ കാണുകയും അല്ലെങ്കിൽ അതൊരു പുച്ഛമായിട്ട് കാണുന്നുണ്ട് എങ്കിൽ അവനിൽ ഉറപ്പാണ് നിഫാക്ക് വന്നിട്ടുണ്ടാവും. നിഫാക്ക് വരും, കാപട്യത്തിന്റെ മുനാഫത്തിന്റെ ലക്ഷണം അവനിൽ ഉണ്ടാവും. ഒരുപാട് സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും അതിന്റെ രേഖയിലേക്ക് എത്തുകയില്ല. ഇവരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. നമുക്ക് അറിയാത്തത് കൊണ്ടല്ല, അറിയുന്നതിനെ ഗൗനിക്കാൻ നമുക്ക് ചിന്തോ വഴി നമ്മൾ മാറിപ്പോകുന്നതുമാണ്. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്നയുടെ പ്രാധാന്യത നമുക്കറിയാം. അള്ളാഹുവിന്റെ പേരല്ല പറയുന്നത്, പരിശുദ്ധമായ ഖുർആനിൽ വന്ന അക്ഷരങ്ങൾ മുഴുവനും ഹിജായിയായ ഹുറൂഫുകളാണ്. ഹിജായിയായ ഹുറൂഫുകൾ, ഹുറൂഫുൽ അറബി, അലിഫ്. ആ അലിഫിൽ എന്തെല്ലാം അർത്ഥങ്ങളാണ് അതിന്റെ ഉള്ളിലുള്ളത് പറഞ്ഞാൽ തീരില്ല. ആ അലിഫിന്റെയും ബാഇന്റെയും മാത്രം, അതിന്റെ അർത്ഥങ്ങൾ മാത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്, തഫ്സീറുകളുണ്ട്. അതിൽ ചില തഫ്സീറുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അലിഫ് എന്ന അക്ഷരം കൊണ്ട് നമുക്ക് ചോദിക്കാൻ കഴിയണം, അള്ളാഹു നിന്റെ പരിശുദ്ധ ഖുർആനിലുള്ള അലിഫ് കൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ഇൽഫയാണ് ഐക്യമാണ്, സ്നേഹമാണ്, ബന്ധമാണ്. ഉൻസ് സമാധാനമാണ്, സന്തോഷമാണ്. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈനാസ് കിട്ടണം, ഒരു സന്തോഷം കിട്ടണം, അത് അതിലൂടെ നമുക്ക് കിട്ടാൻ കഴിയും. രണ്ടർത്ഥങ്ങളെങ്കിലും നമ്മുടെ മുമ്പിലുണ്ടാവട്ടെ. ആ ബാഉ പറയുമ്പോൾ ബിൽ ബർക്ക, അള്ളാഹു ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണം. പരിശുദ്ധ ഖുർആനിന്റെ തുടക്കം തന്നെ ബർക്കത്ത് ചോദിക്കൊണ്ടാണ്, നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബി ഇസ്മി എന്നാണ്. ബി ഇസ്മി ഇല്ല, അള്ളാഹുവിന്റെ പേര് കൊണ്ടെന്നാണ്. അതാണ് ബാഉവിന്റെ കാല് നീട്ടിയത് എന്ന് കിതാബിൽ പറയും. അപ്പോൾ ആ ബർക്കത്ത് തേടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പഴയകാല ഉമ്മമാരൊക്കെ ഖുർആൻ സൂറത്ത് യാസീൻ ഓതുമ്പോൾ വബിഹി നസ്തഈൻ എന്ന് പറഞ്ഞിട്ട് അവർ ഓതുള്ളൂ, ഇതുകൊണ്ട് ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞിട്ട്. അതാ ബാഇന്റെ അർത്ഥമാണ്. അല്ലാഹുമ്മ നസ്അലുക ബിൽ ബാഇ അൽ ഇസ്തിആന, അല്ലാഹുമ്മ നസ്അലുക ബിൽ ബാഇ അൽ ബർക്ക, അതാണ്. അത് കഴിയുമ്പോൾ താ വരുന്നു, അത് കഴിഞ്ഞാൽ അടുത്ത വരുന്ന അള്ളാഹുമ്മ
ഞങ്ങളുടെ മാനസിക ശാരീരികമായ ഭംഗി ഞങ്ങൾക്ക് തരണം. ബിൽ ജന്ന ബിൽ ജീമി ജന്ന, ഞങ്ങൾക്ക് സ്വർഗം നൽകണേ. അതിലിന്റെ ആദ്യത്തെ അക്ഷരമാണ് ജീം. ബിൽ ഖൈറ, അല്ലാഹു ഞങ്ങൾക്ക് ഖൈർ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഖൈർ നൽകണേ റഹ്മാനെ. നമ്മൾ ദുആ ചെയ്യുകയാണ്. അലിഫ് കൊണ്ടും ബാ കൊണ്ടും താ കൊണ്ടും ഫാ കൊണ്ടും ഹാ കൊണ്ടും ജീം കൊണ്ടും ഹാ കൊണ്ടും ഈ അക്ഷരങ്ങളെ കൊണ്ട് നമ്മൾ ഇങ്ങനെ ചോദിക്കും. മറ്റക്ഷരങ്ങളെ കൊണ്ടും ഓരോ ദുആകളുണ്ട്. ബിദ്ദായി ദലീലൻ വദീന, ഞങ്ങൾക്ക് ദീന തരണേ, ഞങ്ങൾക്ക് ദലീലുകൾ തരണേ റഹ്മാനെ. നമ്മൾ ചോദിക്കുകയാണ് ഇങ്ങനെ ഓരോ അക്ഷരങ്ങളെ കൊണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ചില പ്രാർത്ഥനകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ആശയങ്ങളെ അർത്ഥങ്ങളെ മനസ്സിൽ കരുതിക്കൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അപ്പൊ എവിടെയും ഏതിനും നമുക്ക് ഉത്തരം കിട്ടപ്പെടുന്ന അവസ്ഥ വരുന്നത് പ്രാർത്ഥന കൊണ്ടാണ് എന്ന ഒരു ബോധത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ നമുക്കറിയാം, അതോടൊപ്പം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക യോഗ്യമായ ആ ജീവിത ചിട്ടയിൽ പോകും. മഹാമാരിയും മറ്റും നമ്മുടെ മുമ്പിലുണ്ട്. അത് ഉണ്ട് എന്നറിയുന്നിടത്ത് നമ്മൾ പോവാതിരിക്കുക, അത്രേ ഉള്ളൂ. ഉള്ളവര് ഇല്ലാത്തിടത്തേക്ക് വന്നു കൂടാതിരിക്കുകയും ചെയ്യും. ഇപ്പോഴും പലയിടങ്ങളിലും ഇതിന്റെ വ്യാപനം വരുന്നതിന്റെ സൂക്ഷ്മത കുറവുണ്ടോ എന്ന് സംശയം വരികയാണ്. കാരണം ഒരു വീട്ടിൽ നിന്ന് ചിലപ്പോൾ പെരുന്നാളിനോ മറ്റോ ആരെങ്കിലും അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ വിരുന്ന് പോകുക എന്ന് പറയുമ്പോൾ, ആ വിരുന്ന് ചെന്നിടത്തു നിന്ന് അവർക്ക് ഇത് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അവര് അതും വെച്ചുകൊണ്ട് നേരെ ഇങ്ങോട്ട് വരാൻ പാടില്ല ഭർത്താവിന്റെ വീട്ടിലേക്ക്, അവിടെ നിന്നത് സുഖമായിട്ട് പോരാ എന്നുള്ളതാണ്. ഇതൊക്കെയാണ് പ്രവാചകൻ പഠിപ്പിക്കുന്ന ശൈലി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ട് പോരും. അങ്ങനെയാണ് എന്നതല്ലാതെ മനുഷ്യന്റെ ഇടപെടലുകളിലോ മറ്റോ ഒന്നും പൂർണ്ണമായിട്ടുള്ളൊരു അടക്കൽ പൂട്ടൽ എന്ന നിബന്ധനയിലല്ല പോകേണ്ടത്. ശാസ്ത്രീയമായിട്ടുള്ള ചില ചിന്തകൾ അതിൽ അനിവാര്യമായിട്ടുണ്ട്. നമ്മളുടെ മുന്നോട്ടുള്ള ചലനങ്ങൾക്ക് അത് ബാധകമാകും. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം റബ്ബിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ പള്ളികളിലും നമ്മുടെ വീടുകളിലും എന്ന് വേണ്ട മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പറ്റാവുന്നതുപോലെ സൂക്ഷ്മതയും മറ്റുമുള്ളവർക്ക് പ്രോട്ടോക്കോളൊക്കെ പാലിക്കപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കാതെ എല്ലാം ഈ ഒരു പേരിൽ നമ്മളൊക്കെ ഒഴിവാക്കാൻ നിന്നാൽ അത് പ്രയാസമാണ്. അതില്ലാതെ അങ്ങനെ ഉണ്ടാവുമ്പോഴും കുറച്ച് സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. നമുക്ക് ആവശ്യമുള്ളിടത്ത് നമുക്ക് ഒരുമിക്കാൻ നമുക്കൊരു പ്രോട്ടോക്കോൾ ഒന്നും ബാധിക്കുന്നില്ല. നമ്മൾ പോകും, ഷോപ്പിങ്ങിന് പോവാണെങ്കിൽ, കല്യാണത്തിന് പോവാണെങ്കിൽ, അങ്ങനെ മറ്റുള്ള നന്മകൾ ചെയ്യുന്നിടത്ത് അതിനൊക്കെ വിലക്ക് പോലെ നമ്മൾ കാണിക്കുകയും ചെയ്തു. ഇതൊക്കെ കാണുന്ന റബ്ബുണ്ട്. അവരിന്നലെ എന്റെ സ്ഥലത്തേക്ക് എന്റെ ഇതിന് പോയി, ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. അവിടെ ഒന്നും പ്രശ്നമില്ല. അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് എടുക്കപ്പെട്ടപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരുടെ പോകും, കുഴപ്പമില്ല. അതല്ലേ വേറെയുള്ള ഫംഗ്ഷന് കൂടി. പക്ഷെങ്കില് വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അവര് തന്നെ ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു പ്രാർത്ഥനയോ ഒരു യാസിൻ ഒത്തോ അല്ലെങ്കിൽ ഒരു മജ്ലിസ് നൂറ് പോലുള്ളൊക്കെ സ്വന്തമായിട്ട് വീട്ടിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നതിൽ കൂടി ഇരുന്നാൽ പ്രശ്നമാണ്. അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവരുത്. അള്ളാഹുലിക്ക് അടുക്കേണ്ടുന്നതായ വശങ്ങളെ സൂക്ഷ്മതയിലും ശ്രദ്ധയിലും നമ്മൾ കണ്ടുകൊണ്ട് പോവാൻ ഇനിയും നമുക്ക് വൈകാൻ പാടില്ല. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്കറിയും പോലെ നല്ലൊരു ദിവസമാണ്, വ്യാഴാഴ്ചയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിച്ചു തരുന്ന നല്ല ദിവസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. പ്രവാചകനെ ഓർക്കാനും സ്നേഹിക്കാനും നമുക്ക് ഏറ്റവും കൂടുതൽ സ്വലാത്തുകൾ സലാമുകൾ ചൊല്ലേണ്ടുന്നതാണ്.
ഇൻഷാല്ലാ നമ്മുടെ ടൈമും സമയമൊക്കെ നോക്കിയിട്ട് പറ്റുന്ന രീതിയിലാണെങ്കിൽ നമ്മുടെ ഒരു രാത്രിയെങ്കിലും നമുക്കൊരു സ്വലാത്തിന്റെ മജ്ലിസ് നമുക്കൊരു ഓൺലൈനിലായിട്ട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം പ്രവാചക റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫലായിലുകൾ കേട്ടുകൊണ്ട് നമ്മൾ ഒന്ന് മാനസിക ശാരീരിക ശക്തി ഉണ്ടാക്കുകയായിരുന്നു. മുഅ്ജിസത്തിന്റെ വിഷയമാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ഇൻഷാല്ലാ ചെറിയ ഒന്ന് രണ്ട് ഹദീസ് എങ്കിലും നമുക്ക് ഇന്നും കൂടി ശ്രദ്ധിക്കാം. عن سعد بن ابي وقاص رضي الله تعالى عنه قال അവര് പറയാണ് റഅയ്തു ഞാൻ കണ്ടു അൻ യമീന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ വലഭാഗത്ത് വ അൻ ഷിമാലിഹി റസൂലുള്ളാഹിന്റെ ഇടഭാഗത്തും യൗമ ഉഹദിൽ ഉഹദിന്റെ ആ ദിവസം രണ്ട് റജുലൈനി റജുലൈനി രണ്ട് പുരുഷന്മാരെ ഒരാൾ വലഭാഗത്തും ഒരാൾ ഇടഭാഗത്തും അവരുടെ മേൽ നല്ല വെളുത്ത വസ്ത്രമാണ് വസ്ത്രധാരികളാണ് യുഖാത്തിലാനി അവർ രണ്ടു പേരും ശക്തിയുക്തമായിട്ട് അവര് പോരാടുന്നു അവർ യുദ്ധം ചെയ്യുന്നു കഅഷദ്ദിൽ ഖിതാൽ വല്ലാത്ത ശക്തിയിലാണ് അവരുടെ യുദ്ധം നടക്കുന്നത് മാ റഅയ്തുഹുമാ ഖബ്ലു വലാ ബാദ് മുമ്പോ ശേഷോ ഇവ രണ്ടാളെ ഞാൻ കണ്ടിട്ടില്ല അയ്യാനി ആരാണ് ആ രണ്ടാളുകളെന്ന് അറിയുമോ ജബിരീലും മീകായിലും നോക്കൂ ജബിരീലും മീകായിലും അലൈഹി സ്വലാത്തു വസ്സലാം അവർ റസൂലുള്ളാഹിന്റെ വലഭാഗത്തും ഇടഭാഗത്തും നിൽക്കുന്നു എന്നിട്ട് ശത്രുപക്ഷത്തിനോട് അവർ നേരിടുന്നു അതാണ് ഏത് യുദ്ധത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മുമ്പിൽ നിൽക്കുന്നത് പ്രവാചകനായിരിക്കും പ്രവാചകന കാവലായിട്ട് ഇവരുണ്ട് ഒപ്പമുണ്ട് ഈ ഹദീസ് സഹീഹാണ് ബുഖാരിയിലെ ഹദീസ് കാണാം മുസ്ലിം ഷെരീഫിലെ ഹദീസ് കാണാം പ്രവാചകന്റെ ഫലായിൽ ഇനി അപ്പുറത്തേക്ക് എത്രയാണ് നമുക്ക് അറിയാനുള്ളത് പറയുന്നു അബിയറാഫയിലേക്ക് ഒരു സംഘത്തെ അയച്ചു അബ്ദുല്ലാഹിബിൻ രാത്രി അബ്ദുല്ലാഹിബിൻ അച്ചീഖ് എന്നിവര് പ്രവേശിച്ചു രാത്രി അവരുടെ വീട്ടിൽ വഹുവ നായിമ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫഖതലഹു അങ്ങനെ അവരെ വധിക്കപ്പെടുകയാണ് ഫഖാല അബ്ദുല്ലാഹിബിൻ അച്ചീഖ് എന്നവർ പറയുന്നു ഫവലഅതു സൈഫ ഫീ ബത്തിനി അവരെ കൊല്ലാൻ വേണ്ടി ഉദ്ദേശിച്ചു കൊന്നിട്ടില്ല കൊല്ലാൻ വേണ്ടി ഒതുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു അങ്ങനെ വാള് വയറ്റിൽ വെച്ചു അങ്ങനെ എന്റെ ബാക്കിൽ നിന്നിങ്ങനെ പിടിച്ചു ഞാൻ മനസ്സിലാക്കി ഞാൻ ആളെ കൊന്നിട്ടുണ്ട് ഞാനായി അങ്ങനെ ബാതിൽ ഞാൻ തുറക്കാണ് ഹത്തന്ത ഞാൻ വാതിൽ തുറന്നു ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനുള്ള പടിയിലേക്ക് എത്തി ഫവഅത്തു റിജ്ലി എന്റെ കാല് ഞാൻ വെച്ചു ഫവഖഅത്തു ഫീ ലൈലത്തിൽ മുഖമിറ ഇരുളില്ല ഒരു ചെറിയ വെട്ടമുള്ള ഒരു രാത്രിയായിരുന്നു ഫങ്കസറത്തു സാഖൈ എന്റെ രണ്ട് സാക്കിനിക്ക് രണ്ട് തണ്ടം കാല് പൊട്ടിപ്പോയി ഫഅസബ്തുഹ ബിഇമാമത്തിൻ എന്റെ തലപ്പാവ് എടുത്തിട്ട് ഞാൻ അത് കെട്ടി ഞാൻ എന്റെ കൂട്ടുകാരിലേക്ക് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നു ഞാൻ ഈ വിവരം പറഞ്ഞു എന്റെ കാലിങ്ങനെ പൊട്ടിയിട്ടുണ്ട് അപ്പൊ പറഞ്ഞു നിന്റെ കാലിങ്ങടെ നീട്ടു രിജിലി ഞാൻ എന്റെ കാലങ്ങ് നീട്ടി കൊടുത്തു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങ് അന്നമാലം അഷ്തകി എനിക്ക് ഒരു പ്രശ്നം ഇല്ലാത്തതുപോലെ കത്തു ഒന്നും തന്നെ ഇല്ലാത്തതുപോലെയായി ആ രീതിയിലാണ് എനിക്ക് അനുഭവപ്പെടാൻ കഴിഞ്ഞത് ബുഖാരി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണിത് യഹൂദി വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ചില ശത്രുതാ മനോഭാവവും വളരെ പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കപ്പെട്ട ഒരാളായിരുന്നു അബ്ദുറാഫി അപ്പൊ അവരിലേക്കാണ് അള്ളാഹുവിന്റെ റസൂല് അങ്ങനെ ഒരു സംഘത്തെ അയക്കേണ്ടി വന്നത് അപ്പോഴാണ് അബ്ദുല്ലാഹിബിൻ അത്തീഖ് എന്നിവരെ അവരുടെ വീട്ടിൽ പ്രവേശിക്കുന്നതും ഈ സംഭവം നടക്കുന്നതും തിരിച്ചു വരുന്ന സമയത്താണ് കാലിന് പൊട്ടലേറ്റത് ആ പൊട്ടൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ
റസൂലിന്റെ ആ തടവിൽ മുഖേന അത് മാറി എന്നത്. പ്രവാചക സവിശേഷതകളുടെ കൂട്ടത്തിലാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതും ബുഖാരി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണല്ലോ, വളരെ സഹിഹായ ഹദീസുകൾ. അതിലൂടെ പ്രവാചകന്റെ മഹത്വം നമ്മൾ അറിയുകയാണ്. ഈ മഹത്വങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യതയും ഓർത്തുകൊണ്ട്, നമുക്ക് ധന്യതയിലേക്ക് എത്തിച്ചേരാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന ദുആയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.